ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ മോളെ. വർഷം കുറയായി ഇത് കേൾക്കാനും കാണാനും തുടങ്ങിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിനക്കായി മാത്രമിൻ
എന്താ മോളെ? അങ്കിൾ ഒലീസിയ ഉണ്ടോ? അകത്തുണ്ട്. ഇന്ന് എല്ലാവർക്കും ലീവാണ്, നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം. നോ, എന്താടാ ഇത്? എന്റെ സങ്കടങ്ങളാണ് എന്റെ സന്തോഷം. ഈ മുറിക്കകത്ത് തന്നെ അത് ധാരാളമുണ്ട്. എൻജോയ്മെന്റിന് വേണ്ടി ഒരൗട്ടിങ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ജസീക. ഒലീസിയ, നിന്നെ പോലെ കഴിഞ്ഞ കാലത്തിന്റെ നൊമ്പരം മാത്രമാണ് ജീവിതമെങ്കിൽ ആർക്കും പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞതെല്ലാം മറന്നേക്കോ. ഇന്നിന്റെ ജീവിതം, ലൈഫ് ഈസ് എ ലോങ് ജേണി, ലൈഫ് ഈസ് ടു ബി എൻജോയ്ഡ്, ലൈഫ് ഈസ് ഫോർ സെലിബ്രേഷൻ. ഒലീസിയ, പ്ലീസ്. Excuse me, sir. Yes, come in. Yes, Dr. Bashir. Please be seated. Okay. അവൾ മരിക്കട്ടെ, അവൾ മരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഓക്കെ, ശരി. ഒലീസിയ, സ്കിസോഫ്രീനിയ. ഒലീസിയ, ലുക്ക് അറ്റ് മീ. You're so shy. You're so strong too. ഇവിടെ ജനിക്കുന്ന 130 കുട്ടികൾക്കും ഭ്രാന്താണ്. അതിൽ ചിലർ കലയോ സാഹിത്യമോ ഒക്കെ ആയിട്ട് സമൂഹത്തിൻ്റെ മുന്നിലോ പിന്നിലോ ആയി നിലയുറപ്പിക്കും. മറ്റു ചിലരിൽ ആ ഭ്രാന്ത് പണത്തിനോടുള്ള ആർത്തിയായി മാറും. ലക്ഷ്യത്തിലേക്കെത്താൻ മാർഗങ്ങൾ നോക്കാതെ അവർ കുറുനരികളെപ്പോലെ പതിയിരിക്കും. മറ്റു ചിലർ ജീവിതം ഭ്രാന്തിൻ്റെ കയ്യിലേൽപ്പിച്ച് മാറി നിന്ന് ആസ്വദിക്കും. Good. എല്ലാം നല്ലതിന്.
Yeah, dispatched. പേഷ്യൻ്റാണ്, മരിച്ചുപോയി. ദറ്റ് ഇസ് കറക്റ്റ്. പണമില്ല, പണമില്ലാത്തവന് ചികിത്സയുമില്ല. അതാണ് ആധുനികതയുടെ ആപ്തവാക്യം. ഇന്നത്തെ ചികിത്സാരംഗം പണവും വിധിയുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലാണ്. ഒലീസിയ, നിന്റെ രോഗത്തിൻ്റെ കാരണം നീ തന്നെയാണ്. നിന്റെ മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നീ നട്ടുപിടിപ്പിച്ച ഉണ്ണിയെന്ന വികാരം ഒരു വിഷവൃക്ഷമായി വളർന്നിരിക്കുന്നു. അതിന്റെ വേരുകൾ നിന്റെ കുഴിമാടത്തിൽ നിന്ന് പോലും ഊർജം സംഭരിക്കും. ഒലീസിയ, നിന്റെ മനസ്സിൽ നിന്ന് അവിഷവേരുകൾ മുറിച്ചു കളയുക. അങ്ങനെ ഒരു ഉണ്ണി ജനിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഉണ്ണി മരിച്ചിട്ടുമില്ല. അവന് ലോകത്ത് സ്ഥാനമില്ല, നിന്റെ മനസ്സിലും. സ്റ്റോപ്പ് ഇറ്റ്! നോ, നോ, പ്ലീസ് ഡോക്ടർ. ഏ, മരിച്ചതിന് തുല്യമാണ് അവൾ. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ മാതൃത്വവും സ്നേഹവും തുളുമുന്ന അമ്മയായി മാറി. അതുകൊണ്ട് യൗവനത്തിലെ വാർദ്ധക്യവും വന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവൾക്കൊരമ്മയാകാൻ കഴിയില്ല. മേബി അമ്മയായാൽ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള സ്നേഹം ഇനി ഒരിക്കലും അവളിൽ ഉണ്ടാകില്ല. പ്ലീസ് ഡോക്ടർ, കാരണം അവളുടെ മനസ്സ് കരിഞ്ഞു പോയിരിക്കും. ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ആൻഡ് ജോർജ്. യെസ്, I'm Alfred Santiago Douglas. Parayu. I just want to hack an account from India. I'm in trapping. Trap cheyanamalle? Of course, we need to be. Okay. It's an international account. Ed international account aanengilum empty aakithara. Oh yeah. And the commission 30%. It has to be sure and confirmed, you know. Please. Who's the account holder? Olesia. Olesia? Yes, that's it. Account number 1022. Okay. Here we go. Good morning, uncle. Ara, I'm Felix. Francis's grandson aanu. Oh my god, pettan irikku manasilayilla Felix. Mon aage valarnu poi. Appai mammai avar enne konda France-il nu vannathu. Olesia, va mone.
വയോലിസിയ. ആ പഴയ ഗ്രേറ്റ് പിയാനോ പ്ലേയിങ് ഇപ്പോഴും ഉണ്ടല്ലേ. ബട്ട് യു ഹാഡ് എ ബിഗ് ചേഞ്ച്. ഇവിടെയെല്ലാം ആകെ മാറിയിരിക്കുന്നു. വാട്ട് അബൗട്ട് യു? 8 വർഷത്തെ ഒരുമിച്ചുള്ള ഫ്രാൻസ് ജീവിതത്തിന് ശേഷം അവർക്കും എന്നെ മടുത്തു. ഞാനും നിന്നെ പോലെ എല്ലാം ഒറ്റയ്ക്ക്. ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കാണെന്ന്? ഒറ്റയ്ക്കുള്ള ഈ ജീവിതയാത്രയിൽ ഓർക്കാനുണ്ടായത് നമ്മുടെ ബാല്യം മാത്രം. മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ലൈഫ് സ്ട്രീമിലാണല്ലേ ഒലീസിയ. മേ ബി അതായിരിക്കും ദൈവം ഇഷ്ടപ്പെടുന്നത്. അല്ല, ആരാ ഇത്? ഹായ് അങ്കിൾ. ഹലോ ഒലീസിയ. ഒലീസിയ്ക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, ഫെലിക്സ്. പഴയ ഫ്രണ്ടാ. വാ മോളെ. എന്തെങ്കിലും ഇതിനൊരു ചേഞ്ച് ആയിക്കൂടെ ഒലീസിയ? ഹായ് ഒലീസിയ. ഹലോ. ഹലോ ഡാനിയങ്ങൾ പറഞ്ഞു. ഫെലിക്സ് അല്ലേ? യെസ്. നിങ്ങൾ ബഡ്ഡി ഫ്രണ്ട്സ് ആയിരുന്നല്ലേ. എനിവേ, ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഒലീസിയനോട് പറഞ്ഞിരുന്നില്ല. മൈസെൽഫ് ജെസിക്ക. ഫെലിക്സ്. ഇത് കുടിച്ചിട്ടകം ബാക്കി സംസാരം. അപ്പൊ ജെസിക്കയുടെ പ്രസൻസിലും ഒലീസിയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? ഞാൻ കാത്തിരുന്നതൊന്നും തിരികെ വരില്ലെന്ന് അറിഞ്ഞിട്ടും എന്റെ സ്നേഹത്തിന് മുന്നിൽ അണഞ്ഞു പോയ എന്തിനോ വേണ്ടി ഞാൻ വീണ്ടും കാത്തിരിക്കുന്നു.
ഹായ് ജെസിക്ക. ഹലോ. ഐ തിങ്ക് യു ആർ എ ഫ്രീക്വന്റ് വിസിറ്റർ ഓഫ് ദിസ് ചർച്ച്. നോ ഫെലിക്സ്, അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഒലീസിയയുടെ പാർട്ടിയാ. ഞാനും ഡാനിയങ്ങളും ആഘോഷിക്കുന്നത്. ജസ്റ്റ് ഐ ആം കണ്ടിന്യൂയിങ് ഫോർ ദ സേക്ക് ഓഫ് അവർ ഫ്രണ്ട്ഷിപ്പ്. എന്തായാലും ഞാൻ കണ്ടതുപോലെ അല്ല ഈ ലോകം. ദിസ് ഈസ് എൻ്റയർലി ഡിഫറെന്റ്. സോ വാട്ട് അബൌട്ട് യുവർ പാരന്റ്സ്? പാരന്റ്സ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ വേണ്ടി മാത്രം ഫ്രാൻസിൽ നിന്നും ഇവിടെ എത്തിയവർ. എൻ്റെ പാരന്റ്സ് ചെറുപ്പം മുതലേ എന്തെങ്കിലും ഒറ്റപ്പെട്ട ജീവിതത്തിൽ എൻ്റെ പേരൻസിന് പകരം ഒരു സാന്ത്വനമായിരുന്നത് എൻ്റെ ഗ്രാൻഡ് പേ ആയിരുന്നു. ഹി വാസ് ബിറ്റ് റഫ് ആൻഡ് റൂഡ്. പക്ഷെ കൈവിട്ടു പോയപ്പോഴാണ് ആ വലിയ സ്നേഹത്തിൻ്റെ വില എനിക്ക് മനസ്സിലായത്. ലൈഫ് ഈസ് എ വൺ വേ ജേണി ഫെലിക്സ്. കണ്ടതൊന്നും പിന്നെ ഒരിക്കലും കണ്ടെന്ന് വരില്ല, കണ്ടെത്തിയെന്നും വരില്ല. ചിലപ്പോൾ നമ്മൾ കാണാത്തതൊന്നായിരിക്കും എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. ആഘോഷിക്കാതെ പോയ എൻ്റെ പല സന്തോഷങ്ങളിലും കൂട്ടായി നിൽക്കേണ്ടവർ ഇല്ലാതെ പോയപ്പോഴും ഒരു സാന്ത്വനമായി നിൽക്കുന്നത് ഓർമ്മകൾ മാത്രമായിരുന്നു. എന്തായാലും ഒലീസിയോടൊപ്പം ജെസിക്കെങ്കിലും ഉണ്ടല്ലോ. ലോകം അത്ര ഇരുളടഞ്ഞതല്ല ഫെലിക്സ്. പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു ലോകമുണ്ട് ഫെലിക്സിനെ കാത്ത്. മാതാവിനോട് പ്രാർത്ഥിച്ച വിചാരിച്ചതെല്ലാം നടക്കും. നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളും അകന്നു പോയ സ്നേഹങ്ങളുമെല്ലാം ഞാനും പ്രാർത്ഥിക്കാം ഫെലിക്സിന് വേണ്ടി. പ്ലീസ് ഫെലിക്സ്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. ചേച്ചി ടയർഡാട്ടോ, ഇനി നമുക്ക് പിയാനോ പ്ലേ ചെയ്യാം. ഒലീസിയ, നീ ഇങ്ങനെ ആഷിനെ കളിപ്പിച്ചുകൊണ്ട് നടന്നാ മതിയോ? ഹോംവർക്ക് ഒന്നും ചെയ്യണ്ടേ? മമ്മ ആഷിനെ കൊണ്ട് ഒരു റൗണ്ട് കൂടെ ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്തോളാം. പ്ലീസ് പ്ലീസ് മമ്മ, ഒരു റൗണ്ട് കൂടെ. യെസ്, ജസ്റ്റ് വൺ റൗണ്ട്. ആഷിനെ അവന്റെ കുഞ്ഞേച്ചയല്ലാതെ പിന്നെ ആരാ കളിപ്പിക്കുക? എന്താടാ കുട്ടാ.
ഉടനെ ബെറിലേക്ക് തിരിച്ചു പോണം. അവനെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അവിടെ നീ വെറും അമ്മയോ ഭാര്യയോ അല്ല, എന്റെ ബിസിനസ് പാർട്ട്ണർ, ഓൾസോ മൈ സെക്രട്ടറി. പോലീസിയെ ഒരു വർഷം നമുക്ക് കൂടെ നിർത്താൻ പറ്റി. അന്ന് സാഹചര്യമുണ്ടായിരുന്നു, ഇന്നതില്ല. അവനെ നോക്കാൻ ഒലീസിയയും ഡാനിയും ഒക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഒരു ലേഡി സെർവന്റിനെ കൂടെ വെക്കാം. മകളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഷേർലി, യു നോ വൺ തിങ്, അമിതമായ സ്നേഹവും കരുതലുമുള്ളത് കൊണ്ടാണ് ഒരു വർഷം മാത്രം ഒലീസിയ നമ്മളോടൊപ്പം ജീവിച്ചത്. പക്ഷേ 1000 വർഷം രാജകുമാരെ പോലെ ജീവിക്കാനുള്ള ഡോളേഴ്സ് ഞാൻ അവൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ സമ്പാദ്യം ആഷിന് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ അവൻ അനാഥനാക്കുമെങ്കിലും ഒരു കാലത്ത് അവൻ സനാഥനാകും. എല്ലാം കൊണ്ടും അവൻ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളെക്കുറിച്ച് പറയും. Yes, he will be proud about us. You see. ടിക്കറ്റ് ഓക്കെയാണ്, 25th നമ്മൾ പോവും. ശബ്ദമില്ലാത്തവന്റെ അട്ടഹാസങ്ങൾ ദുഃഖത്തിന്റെ ഞരങ്ങലുകളാണ്, കാതുള്ളവൻ കേൾക്കട്ടെ. സ്ഥായിയായ ദുഃഖത്തിന്റെ മടവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, തന്മയുടെ വൃക്ഷങ്ങൾ കരിഞ്ഞിരിക്കുന്നു, ശിഖരത്തിലെ കൂടുകൾ നിലം പൊത്തിയിരിക്കുന്നു. എങ്കിലും ദൈവത്തിന്റെ വാടപ്രാവുകൾ ആ കരിഞ്ഞ ഇലകൾക്കുള്ളിലും കൂടുകൂട്ടും. ഒലീസിയ, ആൾക്കൂട്ടമില്ലാത്ത എന്റെ ആരാധനാലയത്തിലേക്ക് നീയെങ്കിലും വരുന്നുണ്ടല്ലോ. നിന്റെ ദുഃഖങ്ങളെ പാഴാക്കരുത്, ആസ്വദിക്കാൻ പഠിക്കുക. നിന്റെ മുടിനാരുകൾക്ക് കണക്ക് വച്ചിരിക്കുന്ന സ്വർഗത്തിലെ പിതാവ് നിന്നെ കണക്കുകളില്ലാതെ അനുഗ്രഹിക്കട്ടെ.
നന്നായിട്ട് നോക്കണം. മമ്മി ചെന്നിട്ട് വിളിക്കാം. വിഷമിക്കരുത്. കരയില്ലേ കുട്ടാ, എന്തിനാ കരയുന്നേ? അവരിപ്പോ വരത്തില്ലേ? മോൻ കര. ഇതാണോ നിന്റെ കുഞ്ഞനിയൻ? ഇവന്റെ നാക്കുറക്കുമ്പോൾ ഇവൻ എന്നെ എന്ത് വിളിക്കും? കുഞ്ഞേച്ചിന്ന് അല്ല, അമ്മേന്ന്. അമ്മ, ഉണ്ണിയുടെ മാത്രം അമ്മ. നീ എവിടെയായിരുന്നു ഇത്രയും സമയം? ഞാൻ ചർച്ചിൽ പോയതായിരുന്നു. നിന്നോട് 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കരിങ്കുരിശ് പള്ളിയിൽ പോരുതെന്ന്. എന്നിട്ട് നീ പോയല്ലേ. ഇന്ന് തന്നെ ഞാൻ ഡാഡിയെ വിളിച്ചു പറയുന്നുണ്ട്, ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടാ അയാളെ കാണാൻ പോയിരിക്കുന്നത്. ആ കിഴവന്റെ പ്രാർത്ഥന വിശുദ്ധമല്ല, ആഭിചാരമാണ്. അയാൾ നാശത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നന്മയെ കുറിച്ചല്ല. പ്ലീസ് അങ്കിൾ, പ്ലീസ്. അങ്കിൾ, ഇത്തവണത്തെ ക്ഷമിച്ചേക്ക്. ഷട്ട് അപ്പ്, മൈൻഡ് യുവർ വേർഡ്സ്. നിന്റെ നാവ് ഞാൻ പോ. ഈ സൂപ്പെങ്കിലും ഒന്ന് കുടിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞ കേട്ടില്ലേ? ഇല്ല. ആ എങ്ങനെ കേക്കാനാ? എപ്പോ നോക്കിയാലും ഇതിന്റെ മുമ്പിൽ തന്നെയല്ലേ. ഇറ്റ്സ് മൈ ലൈഫ്. ഊണുമില്ല, ഉറക്കവും ഇല്ല.
ശബ്ദം വെക്കരുത്, ഉണ്ണി എഴുന്നേക്കും. ഞാനൊരു സോങ് ട്യൂൺ ചെയ്യാണ്. എന്തിനാന്നറിയോ? ഈ അങ്കിളിൽ ഒന്നും അറിയില്ല. ഇനി വെറും 3 ദിവസമേ ഉള്ളൂ. എന്തിനാ? എന്റെ ആഷിന്റെ ബർത്ത്ഡേക്ക്. ഡാഡിയും മമ്മിയും പറന്നെത്തും, പിന്നെ നമ്മളും. എന്നെ ഉണ്ണിയെ ഞാനൊരു രാജകുമാരനെ പോലെ അണിയിച്ചൊരുക്കും. പിന്നെ ഇവിടെ എ ഗ്രേറ്റ് സെലിബ്രേഷൻ. മേ പഠിച്ചടക്കണ്ണ. ദോ രേ മീ ഫാ സോ ലാ തീ ദോ പഠിച്ചടാ. പറയട കണ്ണ. ആഷ് പറ. അമ്മ പറയട്ടെ. ദോ രേ മീ ഫാ സോ ലാ തീ ദോ. പിണങ്ങിയോ? ചേച്ചി ഇത് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ണി എങ്ങനെ പിണങ്ങ? ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ്. God bless you, my son. Smile, da. Oh, ma. Please, one more. Oh, yes. Olicia? സോറി മോളെ, ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ല മോളെ. പൊന്നൂനെ മമ്മ വിളിക്കാം. മമ്മ, ഹലോ ഒലീസിയ, ഹലോ. ആഷ്മോനെ ഇവിടെ നോക്കേ, അപ്പൊ അവര് ഒന്നും ചിരിച്ച് മിടുക്കൻ മിടുക്കൻ. ആ ആ എന്താ? ഡാഡി മമ്മ വരില്ല. ആശ വലുതായി കഴിയുമ്പോ ഡാഡി വന്ന് നിങ്ങളെയും ജർമ്മനിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എല്ലാരും ഉണ്ടാകുമ്പോ എന്നും സന്തോഷമായിരിക്കും. ഇന്നത്തേക്ക് ഇങ്ങനെ പോട്ടെ. അതിനു മുമ്പ് ഗ്രാൻഡ് പെന്നെ കൊല്ലാണ്ടിരുന്നാ മതി. ഡാഡി ഇപ്പൊ വിളിച്ചിരുന്നു. അവർ വരുന്നില്ലെന്ന് കരുതി ആഘോഷങ്ങളൊന്നും കുറയ്ക്കണ്ടെന്ന. നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കിപ്പം വിശക്കുന്നില്ല. എന്താ, നിനക്കും വിശക്കുന്നില്ലേ? മര്യാദയ്ക്ക് പോയി ഭക്ഷണം കഴിക്ക്.
എന്തായാലും ബർത്ത്ഡേ പാർട്ടി ഗ്രാൻഡ് ആയിരുന്നു. തകർപ്പൻ ഭക്ഷണം, ഉള്ളതെല്ലാം വലിച്ചു വാരി തിന്നിട്ടേ രാത്രി ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടേണ്ടി വരും. രാത്രിയിലേക്ക് കുറച്ച് ഭക്ഷണം ഞാൻ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടേ, അതിൽ നിന്ന് കുറച്ചുപോലും നീ പ്രതീക്ഷിക്കണ്ട. എനിക്ക് വേണ്ടേ പൊതിഞ്ഞെടുക്കാൻ പറ്റിയ ദിവസം. ഡാഡി വരാത്തോണ്ട് അവരൊക്കെ ആകെ ടെൻഷനിലാ. വീട്ടികള് ഇവിടുന്ന് പോയവരാരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. പണം വാരി നിറച്ച ചാക്കുകളുമായി ഒരു നാൾ വരും. പക്ഷെ അന്ന് ഇതേപോലെ ചക്രക്കസേരകളിലും മൊബൈൽ ICUവിലുമായിരിക്കും യാത്ര. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരെ ആഷ്നോട് പോറില് പോലും ഏൽക്കാൻ പാടില്ല. ഉത്തരവേ, എന്താ ഒരു പുച്ഛം. കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കണം, അല്ലാതെ റോഡിലൂടെ പോകുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ഞാൻ പോയിട്ട് വരട്ടെ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേ പറഞ്ഞതെല്ലാം ഗ്രേറ്റ്, ക്ലാസ്സിൽ പോയിരുന്നു വല്ലതും പഠിച്ചോണം, അല്ലെങ്കിൽ കാലാകാലം വരെ ഈ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരിക്കും. എങ്കിൽ അതും എനിക്കിഷ്ടാ. നിനക്കെന്താ ഉലീസിയ, പ്രാന്ത് പിടിച്ചോ? ആ സ്കൂൾ ബസ്സിന് വന്നാ പോരെ, കുറെ കാലമായി ഒരു മരണപ്പാച്ചില്. ഒരുപാട് കുഴപ്പമുണ്ട് ആഷ്നല്ല നിനക്ക്. നീ ഇങ്ങനെ കനം കൂടിയാ എനിക്ക് ഏറ്റവും അയ്യാതാകും. നീ ഇങ്ങനെ ആനപ്പുറത്തിരുന്ന് ആ ബലൂൺ പൊട്ടിക്കരുത്. പൊട്ടിക്കോ, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ കെട്ടാനാ. ഉണ്ണിയുടെ ബർത്ത്ഡേ ഈ ലോകം മുഴുവൻ ആഘോഷിക്കും. എന്താന്നറിയോ? എട പൊട്ട, നിന്റെ ഉണ്ണീഷനും ബർത്ത്ഡേ ഒരു ദിവസം. ഈ വർഷത്തെ ക്രിസ്മസും ഉണ്ണിയുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കാൻ ആരൊക്കെ വരുന്നെന്നറിയോ? ഡാഡ് ആൻഡ് മോം. എന്നിട്ട് നമ്മൾ ഡാഡിന്റെ മോമിന്റെ കൂടെ ജർമ്മനിക്ക് പോകും, കേട്ടോളാ. വാ, ദേ അവിടെ. Hi, Marilla. Please, thank you, John.
ഹലോ പ്ലീസ് ഹായ് ആൻഡ്രൂസ് അപ്പോ കൂടിയുണ്ടോ ഹായ് ഹായ് ജനാബ് ശുക്രി അപ്പോ Mm-hmm.
ജോൺ, ഈ മരുന്നെങ്കിലും ഒന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. പ്ലീസ്. എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ? ആ മരുന്ന് കഴിക്ക്. എന്തിനാ? അസുഖം മാറാൻ. ഐ മീൻ ടു റിക്കവർ ഫ്രം ദ ഇൽനെസ്. എന്നിട്ട് എന്നിട്ട് എന്തിനാ? മരണത്തെ നീട്ടിവെക്കാൻ എനിക്കിതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നും പറയരുത്. ഒന്ന് ലഭിക്കുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുന്നു, അങ്ങനെ സമാധാനിക്കണം. ഇട്ടുമൂടാനുള്ള പണം സമ്പാദിച്ചു, ഇനി അത് ഇട്ടുമൂടാൻ മാത്രമേ പറ്റൂ. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്, പലതും മിന്നിമറിഞ്ഞുകൊണ്ടേയിരിക്കും. സ്ഥായിയായി ഒന്നും ഉണ്ടാകില്ല. 6 മാസത്തിൽ ഉണ്ണിയ ഒലീസിയെ ഏൽപ്പിച്ച് ഞങ്ങൾ പോന്നത്. അവളവന് ചേച്ചിയായിരുന്നു, അമ്മയായിരുന്നു, എല്ലാമായിരുന്നു. ഉണ്ണിയുടെ 3-ാമത്തെ ബർത്ത്ഡേക്ക് ചെന്ന് ഞങ്ങൾ അവൾക്ക് സമ്മാനിച്ചത് ഉണ്ണിയുടെ ഡെഡ് ബോഡിയായിരുന്നു. ഒലീസിക്ക് ഡാഡിയെയും മമ്മിയെയും കാണാൻ തന്നെ വെറുപ്പാ. റോബർട്ട്, നീ പോണം ഇന്ത്യയിലേക്ക്, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി. എന്റെ പഴയ ഒലീസിയെ തിരിച്ചു തരാൻ നിനക്ക് കഴിയും. അസ്തിത്വം നഷ്ടപ്പെട്ട് ഈ ജർമ്മനിൽ കിടന്ന് മരിക്കുമ്പോൾ ഒരു മുത്തം തരാനെങ്കിലും ഒലീസിയ ഞങ്ങൾക്കരികിൽ വേണം. പ്ലീസ്, പ്ലീസ് റോബർട്ട്. ഓക്കെ, ഹെൽപ്പ് അവർ ഫാമിലി. ഹലോ. നീ എന്താ 2-3 ദിവസമായിട്ട് ഫോൺ എടുക്കാത്തത്? ഒന്നുമില്ല. റോബർട്ട് അവിടെ വരും. എന്തിന്? അവനൊരു ജിയോളജിക്കൽ റിസർച്ചിനായി വരുന്നതാ.
നമ്മുടെ വീട്ടിൽ അക്കോമഡേഷൻ കൊടുക്കണം. അയാൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു പ്ലേസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ലേ? മോളെ, നമുക്ക് വേണ്ടപ്പെട്ട ആളാ റോബർട്ട്. എനിക്ക് വേണ്ടപ്പെട്ടവർ ആരുമില്ല. അയാൾ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല. Landed here and our back. It's quite okay. Looks better. Weather is also good. I'll call you when I reach there. Okay, fine. I never thought of Kerala. Such a wonderful place. I'll call you back. Okay. ഇതാണ് റൂം റോബർട്ട്. ഒന്ന് ഫ്രഷ് ആകും. ഓക്കെ, ഞാൻ ചായ എടുക്കാം. ശരിയാണ്. താങ്ക് യു. ഐ വിൽ സീ യു ലേറ്റർ. വെൽക്കം. ഹൂ ആർ യു? ഐ ആം റോബർട്ട്. എന്ത് വേണം? എ സ്മോൾ അഡ്രസ് ഫോർ യു. വാട്ട്? ഒരാളോടും എന്ത് വേണമെന്ന് ചോദിക്കരുത്. ഞാൻ അമ്പിളി മാമന് വേണമെന്ന് പറഞ്ഞാ എന്താ പറയാ? ഈ ചായ കുടിക്ക്. ഹീസ് എൻ ഓൾഡ് മാൻ. അവരെ ബുദ്ധിമുട്ടിച്ച് അതിൽ സുഖം കണ്ടെത്തരുത്. ഇതാ ഈ ചായ, ഞാൻ ഉലീസിക്ക് കൊണ്ടുവന്നതാ. പ്ലീസ്. എന്നെപ്പറ്റി ആന്റി പറഞ്ഞിരുന്നോ? ആന്റി അല്ല, മമ്മി. ഷീസ് നോട്ട് ആന്റി, ഷീസ് മൈ മോം. യെസ്, ഡാഡിയും മമ്മിയും അവർ ഒലീസിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഒലീസി എന്നാ ജർമ്മനിയിലേക്ക് പോകുന്നത്? എനിക്കറിയില്ല. നിങ്ങളുടെ റിസർച്ച് എന്ന് തീരും? എനിക്കും അറിയില്ല. ഒലീസിയുടെ ലോകം ഈ റൂമാണെന്ന് എനിക്കറിയാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ന് പ്രയറിന് വരണം. സ്നേഹത്തിൻ്റെ കൂട്ടായ ശബ്ദം ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ്. യു നോ ദാറ്റ്. നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയല്ല, നമ്മളെ വിട്ടുപോയവർക്ക് വേണ്ടിയാ. ഒരിക്കൽ അവൻ വരും സ്വർഗത്തിൽ നിന്ന് നമ്മളൊക്കെ കാണാൻ. വെയിറ്റ് ഫോർ ദാറ്റ്. ജെസിക്ക അറിഞ്ഞോ? വാട്ട്? ഒലീസിക്ക് ഒരു ലോക്കൽ ഗാർഡിയൻ വന്നിരിക്കുന്നു ജർമ്മനിയിൽ നിന്ന്, വൺ മിസ്റ്റർ റോബർട്ട്.
നിനക്ക് ടെൻഷനായോ? ഒരിക്കലും ഇല്ല, അവൾ എനിക്കൊരു കളിക്കൂട്ടുകാരി മാത്രമാണ്. എന്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. മൈ ഡിയർ ജെസിക്ക, you know what, you will like it. നീ ഇത് സ്ഥിരമാണോ? എല്ലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒലീസെ പോലെ ആയിപ്പോവും. പ്ലീസ് ട്രൈ ഇറ്റ്, പ്ലീസ് ട്രൈ ഇറ്റ്. നല്ലതാണ്, വല്ലപ്പോഴും ശരീരത്തിനൊക്കെ ഒരു സുഖം, മനസ്സിനതിലേറെ. എന്നാണെങ്കിലും പോകുമ്പോ നീയും ഉണ്ടാവും എന്റെ കൂടെ. എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന ഡാഡിക്കും മമ്മിക്കും വേണ്ടി ജീവിക്കണോ, അതോ നിനക്ക് വേണ്ടി ജീവിക്കണോ? സ്നേഹത്തിനായി തേടും നമ്മൾ, മോഹത്തിനായി പായും നമ്മൾ, വേഗത്തിൽ ഈ ജീവിത വിളയാട്ടം. കാലത്തിനായി മാറും നമ്മൾ, വേഷത്തിനായി തേടും നമ്മൾ, വേഗത്തിൽ ഈ ജീവിത വിളയാട്ടം. लव के लिए मर जाएंगे, कुछ तो यहाँ कर जाएंगे, देखते रह जाए सारा जहाँ, सारा जहाँ. कल के लिए बदलेंगे हम, कोई नया रंग रंग लेंगे हम, देखते रह जाए सारा जहाँ, सारा जहाँ. कल के लिए बदलेंगे हम, कोई नया रंग रंग लेंगे हम, देखते रह जाए सारा जहाँ. कल के लिए बदलेंगे हम, कोई नया रंग रंग लेंगे हम, देखते रह जाए सारा जहां. जब तारे सारे टिमटिमाते हैं, दिल में धड़कन धकधकाते हैं, तेरी यादें यूं सताती हैं, जवानी जा. ചിരിയിൽ പതറും മനസ്സേ, നിശയിൻ മറയിൽ കരയും വെറുതെ. കാട്ടോപ്പിൽ ചെല്ലാ ഹേ ഹംകോ, താരോ കോ ചൂനാ ഹേ ഹംകോ, സച്ചേ മൻ സച്ചേ ലഗൻ സേ സബ് കുച്ച് ബദലാ ഹേ ഹമേ. जाएंगे कुछ तो यहाँ कर जाएंगे, देखते रह जाए सारा जहाँ, सारा जहाँ. कल के लिए बदलेंगे हम, कोई नया रंग रंग लेंगे हम, देखते रह जाए सारा जहाँ, सारा जहाँ. ये बात मेरी तो जान ले, ये बात मेरी तो मान ले, शोभनों को तू पहचान ले, स्नेहतिनाय तेडूं नम्मल. लव 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 के लिए कुछ भी कर जाएगा. अपने मन में ना हो कोई भरम, हर घड़ी में दे सहारा, यही अपना
आधरम। लड़ते झगड़ते यारों किसने क्या पाया यहाँ, अपनों से अपने हैं जुदा कैसे तेरे ये खुदा है। സ്നേഹത്തിനായി തേടും നമ്മൾ, മോഹത്തിനായി പായും നമ്മൾ, വേഗത്തിൽ ഈ ജീവിത വിളയാട്ടം. കാലത്തിനായി മാറും നമ്മൾ, വേഷത്തിനായി തേടും നമ്മൾ, വേഗത്തിൽ ഈ ജീവിത വിളയാട്ടം. लव के लिए मर जाएंगे, कुछ तो यहाँ कर जाएंगे, देखते रह जाए सारा जहाँ, सारा जहाँ। कल के लिए बदलेंगे हम, कोई नया रंग रंग लेंगे हम, देखते रह जाए सारा जहाँ, सारा जहाँ। സ്നേഹത്തിനായി തേടും നമ്മൾ, മോഹത്തിനായി പായും നമ്മൾ, വേഗത്തിൽ ഈ ജീവിത വിളയാട്ടം. കാലത്തിനായി മാറും നമ്മൾ, വേഷത്തിനായി തേടും നമ്മൾ, വേഗത്തിൽ ഈ ജീവിത വിളയാട്ടം. ഡാനിയങ്കിൾ, ഇന്ന് ഞാൻ കൊടുക്കാം. പോലീസിയാ, 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 ഫുഡ് റെഡിയാ. എല്ലാവരും ഓരോ മുറിക്കുള്ളിൽ ഒതുങ്ങിത്തീർന്നാൽ ഈ വീട് ഹൃദയമില്ലാത്തവരുടേതായി മാറും. എല്ലാ ഹൃദയങ്ങളിലും ഒരു പനിനീർ പൂവായി ജീവിക്കുന്നവനാണ് നിന്റെ ഉണ്ണി. കഴിക്കുന്നില്ലേ? നോ ലിസിയ, പ്ലീസ് ഹാവ് ഇറ്റ്. പൂച്ചെണ്ടിന് പകരം 1000 പൂച്ചെണ്ടുകൾ അവൻ തിരികെ തരുന്നത് പോലീസിയെ കാണുന്നില്ല.
കാണാൻ കഴിയുന്നില്ല ഒളീസിയ. അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് പോവാം. വരൂ. ഒലീസിയ, ഫാദർ. ഈ ശോഷിച്ച കൈകൾക്കുള്ള അനുഗ്രഹം എല്ലാവരും വെറുക്കുന്നു. എങ്കിലും എന്നിൽ എന്തെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്കിരിക്കട്ടെ. ഞാൻ ദുഃഖത്തോടെ പറയുന്നു, ഉണ്ണിയുടെ മരണം ഇപ്പോഴും നിന്നെ വേട്ടയാടുന്നുവെങ്കിൽ ഒരിരയായി തീരാനാണ് നിന്റെ വിധി. ഞാൻ മരിക്കുമ്പോൾ കത്തിക്കാൻ ഈ മെഴുകുതിരികളെ കരുതി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനിങ്ങനെ നരകിച്ചു ചാകും. This is too much. Come on, Olivia. Come on. Please. Come on, Olivia. ആ ഫാദർ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത്തരം ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് നിന്നെ ഇങ്ങനെ ആക്കിയത്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പറയുന്നത് അയാളെ കാണരുതെന്ന്. പക്ഷെ ഒലീസയ്ക്ക് അയാളുടെ പ്രാർത്ഥന മാത്രമേ ഫലിക്കൂ. ഫാദർ, സത്യങ്ങളെ പറയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് സത്യം? ഉണ്ണി മരിക്കണമെന്ന് ആഗ്രഹിച്ചത് ആരാണിവിടെ? നീ ആഗ്രഹിച്ചോ? നിന്റെ ഡാനി ഞങ്ങൾ ആഗ്രഹിച്ചോ? മനസ്സമാധാനമില്ലാതെ ജർമ്മനിയിൽ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നിന്റെ ഡാഡും മമ്മയും ആഗ്രഹിച്ചോ? ഒന്നും ആയിട്ടില്ല. രണ്ടു ദിവസങ്ങളിൽ എല്ലാം ശരിയാക്കാം. ഐ ആം ഗോയിങ് ടു മേക്ക് ഇറ്റ്, പ്ലീസ്. സമയം വൈകുന്നത് ബുദ്ധിമോശമാണ് ഒരു ഹാക്കർക്ക്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. ഓക്കെ. കിട്ടാൻ പോകുന്നത് കോടികളാണ്, വരാൻ പോകുന്നത് സൗഭാഗ്യങ്ങൾ. ഫെലിക്സ് അല്ലെങ്കിൽ മറ്റൊരാൾ വെച്ച് എനിക്കത് ഓപ്പറേറ്റ് ചെയ്യണം. ഐ ജസ്റ്റ് വാണ്ട് ടു വർക്ക് വിത്ത് എനി ഇൻട്രൂഡർ. ഐ ഡോണ്ട് കെയർ. മുഖത്ത് നോക്കി ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഡോക്യുമെന്റ്സ് അല്ല നമ്മുടെ ലക്ഷ്യം. അല്ല, ഒരു ചീറ്റിംഗ് നടക്കും, അതിന് സമയം വേണം. I need time. Okay, do it. ും നീ സാന്ത്വനം
അറിയാതെ കന്നു കനവിൽ നിറഞ്ഞു വിരിയാതടർന്ന പീലികൾ ഇരുളിൽ തകർന്നു മിഴികൾ നിറഞ്ഞു മറയാതെ നിന്ന രാവുകൾ ഡ്രഗ്സ് ദാറ്റ് മേക്ക് യു അവേ ഫ്രം യുവർ ഫാമിലി അറ്റ് ലാസ്റ്റ് ദാറ്റ് വിൽ മേക്ക് യു അവേ ഫ്രം യുവർസെൽഫ് ദാറ്റ്സ് ഇറ്റ് കഥ കേൾക്കാൻ വരുമോ നീ എൻ ബാല്യമായി പല നിമിഷം എൻ മൊഴി കേൾക്കാൻ തിരികെ വരുമോ എൻ ഓർമ്മയിൽ സ്നേഹം മായുമോ ഈ തീരായാത്രയിൽ രാവിൻ തേങ്ങലായി മറയുന്ന ജീവിതം വിരഹം പകർന്ന മൊഴി കേൾക്കാൻ അരികിൽ വരുമോ കാലമായി കനവിൽ നിറഞ്ഞ മിഴി കാണാൻ വരുമോ നീ എൻ നാളെയാ നാളെയാ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ അരികിൽ. നീ കുളിച്ച് ഫ്രഷാക്, നമുക്കൊരു ട്രിപ്പ് പോവാം. എങ്ങോട്ട്? എവിടേക്കെങ്കിലും. ഞാനും നീയും തനിച്ചിരുന്നിട്ട് എത്ര നാളായി ഒലീസിയ. Thank you.
Stop it. നിനക്ക് എന്ത് വേണം? Nothing. നീ എന്താ? നീ എന്താ ഇവിടെ തരുന്നത്? I just want to know that. ഒന്നും തരുന്നില്ല. പഴയ ബന്ധം പറഞ്ഞ് നോ, ഇനി മേലിൽ ഈ വീട്ടിൽ കയറി പോവരുത്. Get out. I said get out. Robert. Robert, നീ എന്താ ഈ പറയുന്നത്? ഇതിന്റെ ജെസ്സിക്കയാണ്. No, she's a cheater. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുകയാണ്. അതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. Robert, please. Please go. Where's the bag? Can you see this? ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ ഇങ്ങനെയാക്കിയത്. ഇനിയും നീ വിഡ്ഢി വേഷം കെട്ടരുത്. ഹലോ ജെസിക്ക. ഹലോ മോളെ. ഹലോ, ജെസിക്കയുടെ പപ്പയാണോ മോളെ? അങ്കിൾ, മോളോട് അവൾ ഇന്നലെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ അവൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? വി ലോസ്റ്റ് ഹെർ മോളെ, വി ലോസ്റ്റ് ഹെർ. ഹലോ, ഹലോ. Oh, my God.
ഒലീസിയ വരൂ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ സ്പെഷ്യലാ. നീയാണ് എന്റെ ജെസിക്കയെ കൊന്നത്. നീ മാത്രം നീ എന്തിന് ഈ റൂമിനകത്ത് വന്നു? പണപ്പെട്ടിയുടെ താക്കോലായ ക്രെഡിറ്റ് കാർഡുകൾ എന്തിനാ? കൊടുക്കാമായിരുന്നില്ല അവൾക്ക്. എനിക്കൊന്നും വേണ്ട. എല്ലാവരും എന്നെ വിട്ടു പോവാ. എന്നെ ഉണ്ണി, എന്നെ ജസീക. നിനക്കും പോകാം. ഇനിമേലിൽ ഒരു ബന്ധത്തിന്റെയും പേര് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വരരുത്. ഗെറ്റ് ഔട്ട്. അറിയാതെ നിൻമുഖം ഓർത്ത നാൾ മനസ്സിൽ വിടർന്നു മൗനം. മറയാതെ നിന്നൊരാർമകൾ വിടച്ചൊല്ലുമോ ഇനിയും? എന്നും കാത്തു നിൽക്കുവാനായി ഞാൻ, എന്നും കാത്തു നിൽക്കുവാനായി ഞാൻ. നീ മുഴിഞ്ഞതില്ലൊന്നും, നീ മുഴിഞ്ഞതില്ലൊന്നും. അറിയാതെ നിൻമുഖം ഓർത്തനായി മനസ്സിൽ വിടർന്നു മൗനം. കാത്തിരുന്നു ഞാനേകനായി ഒരിക്കലെങ്കിലും ഒന്നായി മാറാൻ, ഒരിക്കലെങ്കിലും ഒന്നായി മാറാൻ. കൂടെ വരുമോ നീ എൻ തുണയായി? കാത്തിരിക്കാം ഞാൻ. അറിയാതെ നിൻമുഖം ഓർത്ത നാൾ മനസ്സിൽ വിടർന്നു മൗനം. മറയാതെ നിന്നൊരാ ഓർമ്മ.
വിട ചൊല്ലുമോ ഇനിയും. അറിയാതെ നിൻ മുഖം മൂർത്തനായി മനസ്സിൽ വിടർന്നു മൗനം. മറയാതെ നിന്നൊരാർമ്മകൾ വിട ചൊല്ലുമോ ഇനിയും. വരും, വരാതിരിക്കാൻ കഴിയില്ല. മോൾക്കറിയോ, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ മാത്രമല്ല വളരുന്നത്, അച്ഛന്റെ മനസ്സിലും കൂടിയാണ്. അത് സ്വപ്നങ്ങളായും ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളായും അവൻ വരും. പെണ്ണിനെ എനിക്ക് മനസ്സിലാവും, ഒരമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. ലഭിക്കുമ്പോഴുള്ള സന്തോഷവും നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖവും എന്നെ പോലെ അറിഞ്ഞ് മറ്റാരും ഉണ്ടാവില്ല. ഉണ്ണി നഷ്ടപ്പെട്ടപ്പോഴും എന്നെ മോള് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴുമൊക്കെ മനസ്സൊരുക്കി ജീവിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഞാനത് പുറത്ത് കാണിച്ചില്ല. ആധുനിക ലോകത്തെ സ്ത്രീകൾ അങ്ങനെയാണ് പോലും. ഇനി എനിക്കത് വയ്യ. ഞാൻ വെറും ഒരു പെണ്ണാണ്, വെറും ഒരു അമ്മയാണ്. ജോൺ, ഒലീസിയയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നറിയോ? റോബർട്ട്. റോബർട്ട് എന്തിനാണ് ഈ അവസ്ഥയിൽ എന്റെ മോളെ തനിച്ചാക്കി ജർമ്മനിയിലേക്ക് പോയത്? നോക്കിക്കോ, അവൻ വരും, നമുക്ക് വിളിച്ചു വരുത്തണം. ഈ വീട് എനിക്കിതുവരെ പൂർണ്ണമായിട്ടും ഒരു ശവപ്പറമ്പായിരുന്നു. പക്ഷേ ഇപ്പോ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ വീട്ടിലും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, നമുക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു. അത് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ലല്ലോ. എല്ലാം ദൈവനിശ്ചയമാണ്. റോബർട്ടിനെ വിളിച്ച് എല്ലാം പറയണം. പക്ഷേ പോലീസ് അവൾ എനിക്കറിയില്ല അവളുടെ മനസ്സിൽ എന്താണ്. പോലീസ്,
पुलिसिया ഒലീസിയ, റോബർട്ട് പോരും. Who is that? നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. I don't know. എനിക്ക് എന്റെ ഉണ്ണി മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. Please don't cry. Oh.
ഒലീസിയ, നിനക്കിനെ മറക്കാൻ പറ്റുമോ? നിന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് മമ്മയ്ക്ക് വാക്കുകൊടുത്തത് ഞാൻ. ഇവരുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് കൂടിയാണ്. ഞാൻ നിന്റെ റോബർട്ടാണ്, നിന്റെ മാത്രം റോബർട്ട്. ഭാവേ, ഒലീസിയ, നമ്മുടെ കുഞ്ഞാണിത്. മരിച്ചുപോയ നിന്റെ ഉണ്ണിക്ക് പകരമായി ദൈവം നമുക്ക് തന്ന മറ്റൊരുണ്ണി. ഒലീസിയ, നമുക്കിവനെ പൊന്നുപോലെ വളർത്തണ്ടേ? നമുക്കിവനെ താരാട്ടുപാടി ഉറക്കണ്ടേ? നമ്മുടെ ഉണ്ണിയ, നമ്മുടെ മാത്രം ഉണ്ണി. പ്ലീസ് ലുക്ക് അറ്റ് മീ ലൂസിയ. ഉണ്ണി, മുനു, ഭാവേ, നമുക്കിവനെ തൊളത്തിറ്റ് നടക്കണ്ടേ? നമുക്കുണ്ണിയെ കുരിശുള്ളിൽ കൊണ്ടുപോകണ്ടേ? നമുക്കുണ്ണിയുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഒരു ദുഃഖങ്ങളുമില്ലാത്ത, ഓർത്തിരിക്കാൻ വേദനകളില്ലാത്ത ഒരുപാട് ഒരുപാട് ക്രിസ്മസ് ആഘോഷിക്കട്ടെ. I love you, Robert. Please, Alicia, don't cry.